മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ ശ്രീകൃഷ്ണാർജുന രൂപമായ ചിന്തയിൽ സാഖ്യ സന്ദർഭത്തിലെ സിദ്ധാന്തപരമായ ചർച്ച അശോച്യാൻവശോച എന്ന് തുടങ്ങുന്ന കൗന്തേയ എന്ന് ചിന്തിച്ചു തീർന്ന യംഹിന വ്യഥയന്യേതേ എന്ന് അപഗ്രഹിക്കുന്ന ശ്ലോകത്തിലെത്തി നിൽക്കുകയാണ് ഈശ്വര സൃഷ്ടമായ മാത്രാസ്പർശങ്ങളിൽ ശീത ഉഷ്ണങ്ങളിൽ തിദിക്ഷയാണ് വഴിയെന്ന് നാം നേരത്തെ കണ്ടിരുന്നു മനോമയമായ സൃഷ്ടിയിൽ സഞ്ചാലനത്തിൽ ആത്മജ്ഞാനം മാത്രമാണ് വഴിയെന്ന് പറയുകയാണ് ഭഗവാൻ ജ്ഞാനം ഇല്ലാതാകുന്നത് സ്വരൂപ വ്യതിയാനം കൊണ്ടാണ് സ്വരൂപ വ്യതിയാനം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ടിലാണ് ആരംഭിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും എളുപ്പം മനസ്സിലായി എന്ന് വരും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായ കൂട്ടുകെട്ട് കൊണ്ട് നാളെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് വിടണ്ട എന്ന് തീരുമാനിക്കുന്നവർ ഒരുപാടുണ്ടാവും ജാഗ്രത്തിലത് സംഭവവുമാണ് കണ്ണു തുരന്ന് കളയാം മൂക്കിന് മണമില്ലാതാക്കാം ശസ്ത്രക്രിയയൊക്കെ ചെയ്തു വരെയാവാം കുഷ്ഠരോഗം പിടിപ്പിച്ച് ത്വക്കിന് സ്പർശഹാനി വരുത്താം ഇതുകൊണ്ടൊക്കെ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉളവാക്കിയ വാസനകളുടെ ഉത്ബുദ്ധതകൾ ഒരുങ്ങുന്ന സ്വപ്നം ഇല്ലാതാക്കാനാവില്ല ജാഗ്രത്തിലെ ഇന്ദ്രിയജനിത വിഷയങ്ങളോടുള്ള ഇടപാടുകൾ നിർത്താൻ സാധനകൾ ചെയ്യുന്ന ഒട്ടേറെ ആളുകളെ നാം കണ്ടിട്ടുണ്ട് അവരുടെ സ്വപ്നങ്ങൾ കർക്കശങ്ങളായി തീർന്ന് സ്വാപ്നിക വ്യക്തിത്വങ്ങളേറുന്നതും നാം കണ്ടിട്ടുണ്ട് ലോകം വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഇന്ദ്രിയങ്ങളെ ബലമായി പിടിക്കുമ്പോൾ സിദ്ധന്മാരും അത്ഭുത പുരുഷന്മാരും ഒക്കെ ഉണ്ടാകും അവരുടെ സിദ്ധിയുടെയും അത്ഭുതത്തിൻ്റെയും ലോകമെടുത്താൽ അവർക്കോ ഭക്തന്മാർക്കോ ദൃഷ്ടനഷ്ടമായ ജഗത്തിൻ്റെ ഭ്രമം കുറയുന്നതായി കാണുന്നില്ല പകരം ഈശ്വര സൃഷ്ടമായ ജഗത്തിൻ്റെ മേൽ അവരുടെ സൃഷ്ടികളിൽ കൂടിയുള്ള ഭ്രമം കൂടുന്നതായാ കാണുന്നത് സിദ്ധനായ എൻ്റെ ഗുരു എനിക്ക് കുട്ടിയെ തന്നതിൻ്റെയും കല്യാണം നടത്തി തന്നതിൻ്റെയും വീടുണ്ടാക്കി തന്നതിൻ്റെയും ആ അനുഗ്രഹ വർഷം കൊണ്ട് എൻ്റെ മുറ്റത്ത് തരുലതകൾ പൂത്തതിൻ്റെയും ഒക്കെ കഥകൾ അത്ഭുതാദരങ്ങളോടെ പറയുമ്പോൾ മനോമയ സൃഷ്ടി കൂടുതൽ കഠോരമാകുന്നതായാണ് നാം കാണുന്നത് മനോമയൻ്റെ ഈ സൃഷ്ടിക്രമം അത്യന്തം ക്ലേശപൂർണമാകുന്നു എന്നല്ലാതെ അതിലൊന്നുപോലും ഇല്ലാതാകുന്നതായി നാം കാണുന്നില്ല ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ മനസ്സ് ഈശ്വര സിഷ്ടമാണെന്ന് പറയുന്ന ഭക്തൻ പറയുന്ന പ്രാപഞ്ചികമെന്ന് പരിണാമത്തിലൂടെ എന്ന് പരിണാമവാദികൾ പ്രാപഞ്ചികന്മാരൊക്കെ പറയുന്ന ഈ ജഗത്തിലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും കണ്ടിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ ആ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ കുടുങ്ങി എന്റെ വ്യക്തിത്വത്തെ പരിണമിപ്പിച്ച് ബന്ധിച്ച് അതാണ് ഞാനെന്നുറപ്പിച്ച് അതിൽ മമത മമതപുണ്ട് അതിൻ്റെതായൊരു ലോകം വിരചിച്ച് അതിൻ്റെ രാജാവായി ഞാനിരുന്ന് അതിനെതിരായതിനോടൊക്കെ മല്ലടിക്കുന്നതാണ് എൻ്റെ സുഖദുഃഖങ്ങളായി പരിണമിക്കുന്നതെങ്കിൽ അതിനുമപ്പുറം സിദ്ധലോകങ്ങളിൽ വീണ്ടും മനോമയൻ എന്നെ ബന്ധിച്ചു നിർത്തി ആയിരമായിരം സ്വപ്ന സൃഷ്ടികൾ നടത്തി അതിലെല്ലാം താതത്മ്യം പ്രാപിച്ച് മതപരമായി ജാതീയമായി വർഗപരമായി വർണ്ണപരമായി ഗുരുശിഷ്യ പരമ്പരാ രൂപത്തിലായി വീണ്ടും എൻ്റെ വ്യക്തിത്വത്തെ വിച്ഛേദിപ്പിച്ച് നിർത്തി പരിഛിന്നമായ വ്യക്തിത്വങ്ങൾ സൃഷ്ടിച്ച് ആയിരമായിരം അപരന്മാർക്ക് വിളനിലമായി എന്നെ മാറ്റുമ്പോൾ പ്രകൃത്യാവുള്ള എൻ്റെ പരിണാമത്തിൽ നിന്ന് സ്വച്ഛന്തമായ എൻ്റെ സ്വരൂപാവബോധത്തിലേക്ക് പോകാൻ ക്ലേശിച്ച് ചെന്ന് അവയൊന്നും പോകാതെ അതിനേക്കാൾ കാഠിന്യമുള്ള പുത്തൻ അപരന്മാരെ കൂടി എന്നിൽ സൃഷ്ടിച്ച് അതായി താതാത്മ്യം പ്രാപിച്ച് അതിൻ്റെ മമതാഭിമാനങ്ങളിൽ ഉൾക്കൊണ്ട് യുദ്ധങ്ങളും കോലാഹലങ്ങളുമായി മാറുന്നു എന്ന ഇതിവൃത്തമാണ് വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും തൊഴിലിൻ്റെയും എല്ലാം ലോകം ഒരുമിച്ച് അജ്ഞാനാവൃതമായ ഈ ലോകത്തു നിന്ന് എന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് പന്തുമായി താതാത്മ്യം പ്രാപിച്ച് കളിക്കുന്ന കുട്ടിയോടൊപ്പം പന്തും കുട്ടിയും കളിയും ഇന്നതാണെന്നറിഞ്ഞ് കുട്ടിയെ കളിപ്പിക്കുന്നൊരു പോലെ കളിക്കാൻ കഴിയുന്നവൻ ഈ ലോകത്ത് ആനന്ദിക്കുന്നവനാണ് കളി അപ്പോഴും നിൽക്കണമെന്നില്ല കളിയിലെ കാര്യത്തിലേക്ക് തിരിച്ചെത്തുന്നൊരു മുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറിയത് തിരിച്ചറിഞ്ഞ് സ്വരൂപത്തിൽ കിടന്നുഴലുന്നവരോട് കരുണാപൂർവം പെരുമാറുവാനും തനിക്ക് സ്വരൂപച്യുതി വരാതിരിക്കുവാനും ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയെ ആയുധമെടുക്കാതെ യുദ്ധക്കളത്തിൽ വന്നു നിന്ന് യുദ്ധത്തെയും യുദ്ധക്കളത്തെയും യുദ്ധവീരന്മാരെയും യുദ്ധമല്ലന്മാരെയും താനുമായി താതാത്മ്യം പ്രാപിക്കാതെ കണ്ട് താൻ കാണുന്ന രഹസ്യത്തെ ആ യുദ്ധക്കളത്തിൽ വാരി വിതറി അറിവിൻ്റെ മനോഹരമായ സാമഞ്ജസ്യമുള്ള ആ തഥ്യെ നൽകുമ്പോൾ എങ്ങനെ ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിൽ നിന്ന് എന്നെ ഞാൻ പൃഥക്കരിക്കണമെന്ന് ചിന്തിക്കേണ്ടതാണ് അർജുനൻ ജാഗ്രത്തിൽ വിശേഷഭാവത്തിൽ ജാഗ്രത്തിന് വിശേഷമുണ്ട് അവിടെ ജാഗ്രത്തിലെ അർജുനൻ ജാഗ്രത്തിലെ സർവസൈന്യാധിപനായി കൗരവരുടെ സർവസൈന്യാധിപനായി നിൽക്കുന്ന നേതാവിനെ കാണുമ്പോൾ വിശേഷവിധിയായി പിതാമഹനായി കാണും കൗരവർക്ക് സർവസൈന്യാധിപൻ അർജുനന്റെ വിശേഷ ജാഗ്രത്തിന് മുമ്പിൽ പിതാമഹനാണ് ആ പിതാമഹനുമായി ചേർന്ന് അർജുനൻ ഉണ്ടാക്കുന്ന ഒരു ലോകം അർജുനനിൽ ഉണർന്നു കഴിഞ്ഞാൽ യുധിഷ്ഠിരനുമായി ചേർന്നെത്തിയ അർജുനൻ യോദ്ധാവായ അർജുനൻ പൗത്രനായി നിലകൊള്ളുന്ന അർജുനൻ്റെ ശത്രുവാണ് ഭീഷ്മന്റെ ശത്രുവല്ല ഈ അർജുനൻ ഭീഷ്മന്റെ പൗത്രൻ യുധിഷ്ഠിര സഹോദരനായ അർജുനന്റെ പിതാമഹനായ ഭീഷ്മന്റെ പൗത്രനായ അർജുനൻ രാജാവാകുവാൻ പോകുന്ന യുധിഷ്ഠിരൻ്റെ സഹോദരനായി യോദ്ധാവായെത്തിയിരിക്കുന്ന അർജുനൻ്റെ ശത്രുവാണ് സഞ്ചാലനം വന്ന സഹോദരനും സഞ്ചാലനം വന്ന പൗത്രനും സഞ്ചാലനം വന്ന യോദ്ധാവും സഞ്ചാലനം വന്ന ബന്ധുവും സഞ്ചാലനം വന്ന ശ്യാലനും സഞ്ചാലനം വന്ന ശത്രുവും ശ്യാലനായി അവിടെ നിൽക്കുന്ന ജയദ്രഥനെ കാണുമ്പോൾ നൂറ്റഞ്ച് കൗരവ സഹോദരന്മാർക്ക് ഏക സഹോദരിയായ ദുശളയുടെ വൈധവ്യത്തിനുള്ള ആയുധവർഷമ ശ്യാലൻ്റെ നെഞ്ചിലേക്ക് അയക്കാൻ പോകുന്ന വേളയിൽ ശത്രുവായി നിലകൊള്ളുന്ന അർജുനൻ്റെ രോഷപ്രകടനങ്ങൾക്കിടയ്ക്ക് ഏക സഹോദരിയുടെ വൈധവ്യത്തിൻ്റെ രംഗവേദികൾ ഉണർന്നാൽ അർജുനൻ അർജുനന് ശത്രുവായി ഈ ലോക ജീവിതത്തിൽ തനിക്ക് താൻ ശത്രുവാകാതെ രാഗദ്വേഷങ്ങളില്ലെന്ന് പഠിപ്പിക്കുന്നൊരു മുഹൂർത്തം തനിക്ക് താൻ ശത്രുവാകാനുള്ള വാക്കുകൾ തനിക്ക് താൻ തന്നെ ശത്രുവാകാൻ പോകുന്ന സ്വപ്നങ്ങൾ തൻ്റെ തന്നെ ശത്രുവിനെ വിരിച്ചെടുക്കുന്ന ഐതിഹാസികങ്ങളായ ഇടപാടുകൾ പരിഷ്കാരമെന്നും വിദ്യാഭ്യാസമെന്നും ഉത്തരവാദിത്തമെന്നും ബന്ധമെന്നും ഭൗതികതയെന്നും ആധ്യാത്മികതയെന്നും ഒക്കെ കളം വരച്ച് നിർത്തി ആ കളങ്ങളിൽ ഓരോന്നിലും കേളിയാടി ക്രീഡാപരവശനായി ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുക്തിയുടെയും മുപ്പുരങ്ങളിൽ ആടിത്തു നിർത്തു ജീവിക്കുമ്പോൾ അതുമായി താതാത്മ്യം പ്രാപിക്കുന്നവൻ എന്നെങ്കിലും ഒരിക്കൽ മുപ്പുരവൈരിയെ കണ്ട് നമസ്കരിച്ച് ആ അനുഗ്രഹമേറ്റു അങ്ങി തൻ്റെ മുപ്പുരങ്ങളെയും ദഹിപ്പിച്ച് ത്രിപുരദഹന ദഹന സമർത്ഥനായി നാളിൽ മാത്രമാണ് തൻ്റെ സ്വരൂപം സ്മൃതമാവുക സ്വരൂപവിസ്മൃതിയുടെ അന്തരാളങ്ങളിൽ പെട്ട് രാഗദ്വേഷിലമായ ജീവിതം നയിച്ച് ശാസ്ത്രമെന്നും സാങ്കേതിക വിദ്യയെന്നും സമുചിതമായ അറിവെന്നും സാമൂഹ്യ പരിഷ്കരണമെന്നും സമൂല പരിവർത്തനമെന്നും ജാതിയും വർണ്ണങ്ങളും വർഗങ്ങളും കക്ഷികളും വിരചിച്ച് ഓരോ മനുഷ്യനും പ്രതിബിംബങ്ങൾ ഉണർത്തി ആടിത്തു നിർക്കുന്നത് അത്രയും പ്രച്യുതമായ ആത്മാവിൻ്റെ വ്യഥയുടെ ലോകങ്ങളിലാണ് ഇത് പ്രസ്പഷ്ടമാക്കുന്ന ശ്ലോകമാണ് നാം കാണുന്നത് അതിനാദ്യം നാം ജാഗ്രത്തിനെ പ്രതക്കരിക്കുകയുണ്ടായി സ്വപ്നത്തെയും പ്രതക്കരിച്ച് മനസ്സിലാക്കുകയുണ്ടായി വിശേഷം അത് ഭേദത്തിൻ്റെതാണ് ഒന്നിൽ നിന്ന് വേറൊന്നിനെ ഭേദപ്പെടുത്തുന്ന ജാഗ്രത്തിൻ്റെതാണ് അച്ഛനിൽ നിന്ന് വ്യത്യസ്തനായ മകനെ വിശേഷിച്ചു വേറിട്ട് മനസ്സിലാക്കുന്ന ഭേദത്തിൻ്റെ ലോകങ്ങളാണ് വിശേഷമായ അറിവ് ജാഗ്രത്തിൽ ഉണ്ടാക്കുന്നത് സ്വപ്നം തന്നെയാണ് അഭേദമുണ്ടാക്കുന്ന സാമാന്യം സ്വപ്നത്തിൻ്റെതാണ് നിദ്രയിലേക്കൊരുവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ മുറിയിലൂടെ അവൻ ഉണർന്നിരിക്കുന്ന വേളയിൽ തിരിച്ചറിഞ്ഞ ആളുകൾ ഇപ്പോൾ കടന്നുപോയാൽ ആരോ പോയി എന്നൊരു സാമാന്യമല്ലാതെ വിശേഷമായ അറിവുണ്ടാവില്ല അത് കഴിഞ്ഞ് ഗാഢമായ സുഷുപ്തിയിലേക്ക് വീണാൽ അവനൊന്നും അറിയുകയുമില്ല ശൂന്യമായി അപ്പോൾ സുഷുപ്തിയിൽ ദൃശ്യം ദ്രഷ്ട ദർശനം എന്ന വേരായ അറിവുകൾ ഇല്ല ജാഗ്രത്തിൽ ദൃശ്യം ദ്രഷ്ട ദർശനം എന്ന ത്രിപുടങ്ങൾ തിരിച്ചറിയാം സുഷുപ്തിയിലവ തിരിച്ചറിയില്ല നാം ഉദാഹരണം കൊണ്ടൊരു ഭാഗത്ത് കണ്ടതാണ് പാമ്പിൻ്റെ മേൽ മൂർച്ഛിച്ചു വീണവൻ ഇത് നാം കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ കാരണശരീരത്തിൽ സുഷുപ്തിയിൽ താതത്മ്യപ്പെട്ട് ഭേദഭാവമില്ലാതെ ശൂന്യം പോലെ കാണപ്പെട്ട ജ്ഞാനസ്വരൂപമായ ആത്മനില ഉണരുമ്പോൾ സുഖമായി ഉറങ്ങി എന്ന അനുഭവം ദൃശ്യമായ അനാത്മവസ്തുക്കളിൽ നിന്ന് ദൃഷ്ടാവായ താൻ ഭിന്നനാണെന്ന് ബോധ്യപ്പെടുത്തും ഇങ്ങനെയാണ് അത് ബോധ്യപ്പെടുന്നത് കരണവും ഇന്ദ്രിയവും അടങ്ങിയ സുഷുപ്തിയിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ വിഷയങ്ങളുടെയും പേരും നാളും കാണാതെ പഠിക്കാൻ എത്ര കാലമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരാവശ്യവും ഇല്ലെങ്കിലും താൻ ജീവിക്കുവാൻ തൻ്റെ പ്രതിബിംബ സൃഷ്ടമായ ലോകത്ത് യാതൊരു പ്രയോജനവും ഇല്ലാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പഠിച്ചു വയ്ക്കേണ്ടി വരിക ആയിരമായിരം ബിംബങ്ങളും വരിക വിദ്യാഭ്യാസത്തിൻ്റെ മൗലികത ശരി പ്രതിബിംബങ്ങളിൽ കുടുങ്ങിയ അജ്ഞനായ മാനവൻ സൃഷ്ടിച്ച വിദ്യാഭ്യാസ സംസ്കൃതിയിലൂടെ ഒരു ജനത മുഴുവൻ പ്രതിബിംബങ്ങൾ സത്യമാണെന്നോർത്ത് ജീവിക്കുക അതിനായി ധനം മുഴുവൻ ചെലവഴിക്കുക ആയുസിൻ്റെ നല്ല കാലം കളയുക നിതാന്തമായ ദുഃഖത്തിലേക്ക് ഒരുവൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവൻ അവൻ്റെ ആത്മബോധത്തെ ഏത് പ്രതിബിംബത്തിലൂടെ പ്രകൃതിയാ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു എന്ന് പ്രകൃതി തീരുമാനിച്ചിട്ടുള്ളതൊന്ന് ഏകാഗ്രത അതിനനുഗുണങ്ങളായവയെ മാത്രം തൻ്റെ ലോകമായി കണ്ട് ശാന്തമായി ജീവിക്കുന്നതിന് പകരം അപരൻ്റെ ലോകങ്ങളിൽ കൂടി തൻ്റെ അറിവിനെ പെടുത്തി ലോകങ്ങളെയെല്ലാം ആക്രാമികമായി ബന്ധപ്പെടാൻ ഇടപാടുണ്ടാക്കുക ഒരുവൻ ആവശ്യമായത് അവൻ്റെ ജന്മ ഗുണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചപ്രകൃതിയിൽ ആരോടും വഴക്കടിക്കാതെ ഒരായുധവും സംഭരിക്കാതെ ഒരു യുദ്ധവും നടത്താതെ സഹകരണത്തോടും സഹിഷ്ണുതയോടും കൂടി മാനവന് ജീവിക്കാം അത് പരസ്പര സഹായകവുമാവും അത് തിരിച്ചറിയാൻ അവൻ അവനെ ഒന്ന് പൃഥക്കരിക്കുന്നത് ജാഗ്രത്തിലും സ്വപ്നത്തിലും കഴിഞ്ഞാൽ അവന് ജഗത് അഭാവമുണ്ടാകുന്ന അവൻ്റെ ഇന്ദ്രിയങ്ങളടങ്ങിയ അവൻ്റെ കരണങ്ങളടങ്ങിയ സുഷുപ്തിയിൽ അവിടെ ശൂന്യം പോലെ ജഗത് സ്വപ്നത്തിൽ വിശേഷമില്ലാത്ത സാമാന്യ നിലയും ജാഗ്രത്തിൽ വിശേഷ ജഗത്തും വേറെ വേറെ എന്ന് തിരിച്ചറിയാറാവും ആ തിരിച്ചറിവുണ്ടായാൽ താൻ ഇതിൽ നിന്ന് ഭിന്നനാണെന്ന് ബോധ്യപ്പെടും ജാഗ്രത്ത് ഞാനല്ല ജാഗ്രത്തിലെ അനന്തകോടി രൂപങ്ങളൊന്നും ഞാനല്ല ഞാൻ എത്ര രൂപങ്ങളിൽ ഈ ജാഗ്രത്തിൽ പെരുമാറി ഒരിടത്ത് ഞാൻ ഒരുതരം ഉദ്യോഗസ്ഥൻ വേറിടത്ത് വേറൊരുതരം ഉദ്യോഗസ്ഥൻ ഒരിടത്ത് അച്ഛൻ ഭാര്യയെ ആലിംഗനം ചെയ്ത് ലോകർ മര്യാദയോടുകൂടി പറഞ്ഞ ജീവിതക്രമത്തിൽ അവളോട് ജീവിച്ചിട്ട് ഓഫീസിലെത്തി കാമുകിയുമായി ചിരിയും കളിയും നടത്തുമ്പോൾ എൻ്റെ പ്രതിബിംബം ഒരു മണിക്കൂർ നേരത്തെ യാത്ര കഴിഞ്ഞ് ഓഫീസിലെത്തിയ നേരം കൊണ്ട് മറ്റൊരാളായി മാറിയെങ്കിൽ ഭാര്യ അറിയാതെ നീ ഈ സാരി അവൾ അറിയാതെ ഉപയോഗിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഭാര്യയെ മറച്ചു വയ്ക്കുന്ന ആ ഭാര്യയോട് ഇടപഴകുന്ന എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഞാൻ എന്നിൽ തന്നെ സംജാതമാകുന്നു ഇത്തരം എത്ര ഞാൻ എന്നിലുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലെ ഞാൻ എൻ്റെ ജാഗ്രത്തിൽ നിന്ന് വേറിട്ടാണെന്നും സ്വപ്നത്തിൽ നിന്ന് വേറിട്ടാണെന്നും സുഷുപ്തിയിൽ നിന്ന് വേറിട്ടാണെന്നും മനസ്സിലാക്കിയാൽ വിവർത്തവും വികാരവും അസ്തമിക്കും വിവർത്തം സൂപ്പർ ഇമ്പോസിഷൻ എന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം കാലമായതുകൊണ്ട് ആ ഇംഗ്ലീഷ് പദം ചിലപ്പോൾ വിവർത്തമെന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ പദത്തേക്കാൾ നിങ്ങൾക്ക് പഥ്യമായിരിക്കും മനസ്സിലായില്ലെങ്കിലും വിവർത്തം നിങ്ങളുടെ അനുഭൂതിയിൽ പാരമ്പര്യ ജനിതകങ്ങളിൽ കിടക്ക കൊണ്ട് മനസ്സിലാകുവാനും പര്യാപ്തമായിരിക്കും രണ്ടും ചേർന്നാൽ മനസ്സിലാകലും അഭിമാനിക്കലും നടക്കുമല്ലോ എന്നോർത്താണ് ആ പദം ഉപയോഗിച്ചത് അപ്പോൾ വിവർത്തം കയറ് കിടക്കുന്നത് ഇരുട്ടുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ പാമ്പാണെന്ന് തോന്നുമ്പോൾ വിവർത്തമായൊരറിവ് പാമ്പിലുണ്ടാവുക കയറിലുണ്ടാവുക പാമ്പായി ഇതാണ് ഞാൻ അതിൽ നിന്ന് വേറിട്ടാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള തഥ്യ എന്ന് മനസ്സിലാക്കി എന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ നിന്ന് വേർപെടുത്തിയാൽ വ്യഥ സഞ്ചാലനം പോകുമെന്ന് അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം